എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മധുര കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി അരക്കപ്പ് വറുത്ത മുതിരയാണ് എടുത്തിരിക്കുന്നത്. വറക്കാത്ത മുതിര കൊണ്ടും ഈ റെസിപ്പി ചെയ്യാം. മുതിര വേവിച്ചെടുക്കാം. അതിനു മുമ്പേ നന്നായി കഴുകി അരിച്ചെടുക്കാം. ചിലപ്പോൾ മുതിരയിൽ കല്ലുണ്ടാകാറുണ്ട്. കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. മുതിരയ്ക്ക് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് 10ഓ 12ഓ വിസിൽ വെക്കേണ്ടി വരും. കറിക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇടാം. ജീരകം പൊട്ടാൻ തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ മല്ലി ഇടാം. നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് 3 ചുവന്നുമുളക്, 5 വെളുത്തുള്ളിയല്ലി, ചെറിയുള്ളി, തേങ്ങ. 6 കഷ്ണം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വഴറ്റാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ചെറിയുള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 തക്കാളി കൂടി ഇടാം. ചെറിയുള്ളി തക്കാളിയിൽ നന്നായി വെന്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. മുതിരയൊക്കെ നന്നായി വെന്ത് കിട്ടണം. ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. പൾസ് മോഡിൽ 1-2 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് മുതിര വേവിച്ച് കൊടുക്കാം. അരപ്പൊഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം. ഇത്രയും തിളച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ശരീരത്തിലടിഞ്ഞ കൊഴുപ്പിനെ കുറയ്ക്കാൻ മുതിര സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു വെയ്റ്റ് ലോസ് റെസിപ്പി കൂടിയാണ്.
ചോറിന് മാത്രമല്ല ദോശ, ഇടിയപ്പം, പുട്ട്, വെള്ളപ്പം, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.